എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഒരു ഹൽവയാണ്. മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു. ഇതിനായിട്ട് നമുക്ക് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസേ വേണ്ടു: ഈത്തപ്പഴം, നെയ്യ്, കോൺഫ്ലവർ. എനിക്ക് തോന്നുന്നത് പഞ്ചസാര ഇടാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരേ ഒരു ഹൽവയായിരിക്കും ഈത്തപ്പഴം ഹൽവ. നമുക്കിത് തൊലി കളഞ്ഞിട്ട്, തൊലിയും കുരുവും കളഞ്ഞിട്ട് അരച്ചെടുക്കണം. എൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴം നല്ല ജ്യൂസി ടൈപ്പാണ്, ഇതുകൊണ്ട് തന്നെ എനിക്കിത് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ തൊലിയും എടുക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് കുറച്ച് ഉണങ്ങിയ ടൈപ്പാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ നോക്കണം. അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് തൊലിയൊക്കെ മാറ്റി അരച്ചെടുക്കുക. അപ്പം ഇത് പ്രവാസികൾക്കാകുമ്പോൾ ഇപ്പം അതിൻ്റെ സീസണാണ്, ഒരുപാട് കിട്ടും. നാട്ടിലിപ്പോൾ എങ്ങനെയാണ് കിട്ടുകയെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഡേറ്റ്സ് എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്, 100 ഡേറ്റ്സ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് വരട്ടിയെടുക്കണം. 3 ടേബിൾ സ്പൂൺ നെയ്യെങ്കിലും വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വരട്ടിയെടുക്കാം. ഇനി അടുത്ത 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തത് ഒഴിച്ചു കൊടുക്കണം. 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കട്ടിയില്ലാതെ കലക്കി വെക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ചു നേരം ഇളക്കേണ്ട പണിയുണ്ട്. ചക്ക വരട്ടുന്ന വെള്ളം പോലെ മീഡിയം തീയിൽ വെച്ചിട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്ത നെയ്യെല്ലാം ഇത് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം, കൂടെ കോൺഫ്ലോർ കലക്കിയതും ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ടർ ഇട്ട് കൊടുക്കേണ്ടവർക്ക് ബട്ടർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലോർ കലക്കിയത്, 1/2 സ്പൂൺ കോൺഫ്ലോർ തണിഞ്ഞ വെള്ളത്തിൽ, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. ഇനി ഇതുമായിട്ടൊരു 10-15 മിനിറ്റ് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം. കൈയെടുക്കാൻ വേണ്ടി ചെയ്യണം. ചെറിയ തീയിലിട്ട് ചെയ്യണം. അണ്ടിപ്പരിപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വറുത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ ഒരു ടേസ്റ്റ് അല്ലേ. പിന്നെ
വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. പശുനെയ്യിൽ വറുത്തതായത് നല്ല ഗ്ലൈസിങ് ആയിട്ട് എണ്ണയിലും പുറത്തേക്ക് വരണം. അതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് അതിൽ ഇത് വെച്ച് കൊടുക്കാം. ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏലക്കായ പൊടിച്ചതൊക്കെ വേണമെങ്കിൽ ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. ഇവിടെ ഇത് ഉണ്ടാക്കുന്നത് തന്നെ മോനെ കൊണ്ട് കഴിപ്പിക്കലാന്ന് ഉദ്ദേശം. ബദാം വേണമെങ്കിൽ ഇടാം, കടലപ്പരിപ്പ് വേണമെങ്കിൽ ഇടാം. അങ്ങനെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. സാഫ്രോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട പൊടിച്ചത് അങ്ങനെ എല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മളതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്നത് ഞാനിവിടെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പാത്രത്തിലോട്ട് മാറ്റാണ്. വേഗം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. നമ്മുടെ അൽവയൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഈത്തപ്പഴം പെട്ടെന്ന് ചീത്തയാവും, നമ്മൾ ഉണക്കിയിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. ഇത് ഇവിടെ നിന്ന് പറിച്ചിട്ട് അപ്പം തന്നെ തന്ന ഈത്തപ്പഴമായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചീത്തയായിപ്പോൾ. അപ്പോൾ ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളയാണ്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്കിനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഈത്തപ്പഴ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാരയൊന്നും ചേർക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഹൽവയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തടി ഇല്ലാത്തവർക്ക് തടി വെക്കാൻ വേണ്ടി ഇത് ബെസ്റ്റാണ്. അപ്പോൾ ഈത്തപ്പഴം കഴുകിയിട്ട് സ്വന്തമായി എടുത്ത് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതവർ കഴിക്കും. അപ്പോൾ ബ്ലഡ് ഇല്ലാത്തവർക്കും ഒക്കെ ഈത്തപ്പഴം ബെസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.